Morning all. Today we are going to discuss our chapter, what it's like to be a transgender. Okay, so oru transgender aayittulla oru person's life aanu ee oru chapter la nammal kaanan povunnathu. Ningalkku ariyam, nowadays we can see transgender persons are also getting their own position in our society. Adinu vendi nammalude bharanakoodam aanengilum ഒരുപാട് സംഘടനകളാണെങ്കിലും ഒരുപാട് നിരവധി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു സമൂഹത്തിൽ നമുക്ക് ട്രാൻസ്ജെൻഡർ പേഴ്സണിനെ ഒരുപാട് അവർക്ക് വേണ്ട പരിഗണനയും അവർക്ക് വേണ്ട പൊസിഷൻസും എല്ലാം കിട്ടുന്നുണ്ട്. അത് അതിനെ നമ്മളുടെ ഒരു മെയിൽ ജെൻഡറിൻ്റെയോ ഒരു ഫീമെയിൽ ജെൻഡറിൻ്റെയോ അത്ര അവർക്ക് കിട്ടുന്നില്ലെങ്കിലും യെസ് ഏകദേശം അവർക്ക് വേണ്ടി ഇന്നത്തെ ഭരണകൂടം ഒരുപാട് കാര്യങ്ങൾ നടത്തുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. എങ്കിലും വി ക്യാൻ സേ ദാറ്റ് അവർക്ക് അങ്ങനെയൊരു ഒരു ഈക്വൽ പൊസിഷൻ അവർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം. സോ ദിസ് ചാപ്റ്റർ ഓൾസോ ഇസ് ഡീലിംഗ് വിത്ത് ദ ലൈഫ് ഓഫ് എ ട്രാൻസ്ജെൻഡർ പേഴ്സൺ. ഓക്കെ, സോ വി ക്യാൻ സേ ദ ചാപ്റ്റർ ഇസ് അല്ലെങ്കിൽ വി ക്യാൻ സി ദ എൻ ഓട്ടോബയോഗ്രഫിക്കൽ എലമെൻറ്റ് ഇൻ ദിസ് ചാപ്റ്റർ. ബിക്കോസ് ഇതിൻ്റെ റൈറ്റർ ലീ മൊക്കോബെ, അവർ ഒരു ട്രാൻസ്ജെൻഡർ പേഴ്സൺ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ആസ് എ ട്രാൻസ്ജെൻഡർ അവർക്ക് നന്നായിട്ട് അറിയാം വാട്ട് ആർ ദ എക്സ്പീരിയൻസസ് ഓഫ് എ ട്രാൻസ്ജെൻഡർ പേഴ്സൺ. ഒരു സൊസൈറ്റിയിൽ, ഒരു സ്ട്രീറ്റിൽ, ഫാമിലിയിൽ, അങ്ങനെ എല്ലായിടത്തും ഒരു ട്രാൻസ്ജെൻഡർ അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ. ഓക്കെ, ഹൗ ദിസ് ട്രാൻസ്ജെൻഡർ പേഴ്സൺ ഫീൽസ് ഹിസ് ലൈഫ്, അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകളിൽ നിന്ന് ഹൗ ഹി ഫേസസ് മെനി ഡിഫറെൻ്റ് കൈൻഡ്സ് ഓഫ് റെസ്പോൺസസ് ഫ്രം ദ സൊസൈറ്റി. അപ്പോൾ ഒരു ട്രാൻസ്ജെൻഡർ പേഴ്സൺ ആയതുകൊണ്ട് ഈ ഒരു എക്സ്പീരിയൻസാണ് ഒരു ഓട്ടോബയോഗ്രഫിക്കൽ എലമെൻ്റ് ആയിട്ട് നമുക്കിതിൽ കാണാൻ പറ്റുന്നത്. സോ ട്രാൻസ്ഫോബിയ എന്ന് പറയുന്ന ഒരു വേർഡ്, ട്രാൻസ്ഫോബിയ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു വേർഡാണ് ട്രാൻസ്ഫോബിയ. നമ്മൾ ഹൈഡ്രോഫോബിയ പറയാറുണ്ട്, ദ ഫിയോ ടു വാട്ടർ എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന ട്രാൻസ്ജെൻഡേഴ്സിനോടുള്ള ഒരു പേടി, മീൻസ് നമ്മുടെ സൊസൈറ്റിയിൽ ട്രാൻസ്ജെൻഡേഴ്സിനോടുള്ള ഒരു വെറുപ്പ്, അതിനെയാണ് മറ്റുള്ളവർക്ക് അവരോട് തോന്നുന്ന ഒരു വെറുപ്പ്, ഇതിനെയാണ് നമ്മൾ ട്രാൻസ്ഫോബിയ എന്ന് പറയുന്ന ഒരു വേർഡ് കൊണ്ട് റെഫർ ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു ട്രാൻസ്ഫോബിയ നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ ഇന്ന് കാണിക്കുന്ന ഒരു റെസ്പോൺസ്, നമ്മൾ അടങ്ങുന്ന ജനവിഭാഗങ്ങൾ കാണിക്കുന്ന ഒരു റെസ്പോൺസ്. കാരണം നമുക്കറിയാം ഒരു സൊസൈറ്റിയിൽ, ഒരു സ്ട്രീറ്റിൽ ഒരു ട്രാൻസ്ജെൻഡർ പേഴ്സൺ വരികയാണെങ്കിൽ യെസ് അവിടെ ഉണ്ടാവുന്ന കുറച്ച് പ്രായം ചെന്ന ആളുകളാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള ഏതൊരു പേഴ്സൺസ് ആണെങ്കിലും ഒരു ട്രാൻസ്ജെൻഡർ പേഴ്സണെ കാണുമ്പോൾ കുറച്ചൊരു കൗതുകത്തോടു കൂടിയാണ് അവരെ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു കൗതുകകരമായിട്ടുള്ള ഒരു നോട്ടം, ഇത് ഒരു ട്രാൻസ്ഫോബിയയ്ക്കുള്ള ഒരു എക്സാമ്പിൾ തന്നെയാണ്. കാരണം അതിൻ്റെ ആവശ്യമില്ല, ദേ ആർ ഓൾസോ ലൈക്ക് അസ്, അവരും ഹ്യൂമൻ ബീങ്സ് ആണ്. ദേ ആർ ഓൾസോ ഹ്യൂമൻ ബീങ്സ്. ഓക്കെ, അപ്പോൾ ഒരു ഹ്യൂമൻ ബീങ്ങിനെ നമ്മൾ കാണുന്ന സമയത്ത്, ഹ്യൂമൻ ബീങ് മീൻസ് നമ്മളൊരു മെയിൽ ഓർ ഫീമെയിലിനെ നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഒരു വണ്ടർ നമുക്ക് തോന്നുന്നില്ല. ബട്ട് ഒരു ട്രാൻസ്ജെൻഡറിനെ കാണുമ്പം ഓരോ പേഴ്സൺസിനും അവരെ ഒരു വണ്ടർഫുൾ എലമെൻ്റ് ആയിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി കൈൻഡ് അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ ആയിട്ടാണ് അവരെ കാണുന്നത്. അപ്പോൾ ഈ ഒരു വ്യൂ പോയിൻറ്റ്, ഈ ഒരു കാഴ്ചപ്പാട്, ഇതാണ് നമ്മൾ ട്രാൻസ്ഫോബിയ. കാരണം ആ ഒരു കാഴ്ചപ്പാടുള്ളത് കൊണ്ട് തന്നെ ട്രാൻസ്ജെൻഡേഴ്സിന് സൊസൈറ്റിയിൽ വേണ്ട അവകാശങ്ങളോ വേണ്ട പൊസിഷൻസോ ഒന്നും കിട്ടുന്നില്ല. ഇതാണ് ഈ ഒരു ചാപ്റ്ററിൽ ലീ മൊക്കോബെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ അറിയാം, കണക്കുകൾ സൂചിപ്പിക്കുന്നത് ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് സ്വയം സൂയിസൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ സൂയിസൈഡ് നമ്പർ ദിവസം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കുറയ്ക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇതിൽ കാര്യമായിട്ട് പറയുന്നത്, അല്ലെങ്കിൽ ഇത് മാറണം എന്നുള്ള ഒരു കാര്യമാണ് നമ്മുടെ റൈറ്റർ ഇതിൽ പറയുന്നത്. ഓക്കെ, സോ നമ്മുടെ റൈറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു സൗത്ത് ആഫ്രിക്കൻ റൈറ്ററാണ്. അവർ സൗത്ത് ആഫ്രിക്കയിലെ യൂത്തിൻ്റെ എംപവർമെൻറ്റിന് വേണ്ടി നന്നായിട്ട് പോരാടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവർ അനുഭവിച്ച് കണ്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവരുടെ വർക്ക്സിൽ തീംസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, എനിവേ വെൻ വി കം ടു അവർ ചാപ്റ്റർ, as we said, the transphobia, the responses from the society, the male and the female genders, avarude avaril ninnu ee parayna transgenders anubhavikkindi varuna responses, idana nammal transphobia aayittu parayna. So when we come to the chapter, in the first scene we can see the background is a church.
ആൻഡ് അവർ ട്രാൻസ്ജെൻഡർ പേഴ്സൺ, ആദ്യമേ പറയാം, ഒരു ട്രാൻസ്ജെൻഡർ പേഴ്സൺ അവരൊരു പെൺകുട്ടിയാണ്. പക്ഷേ ഒരു ട്രാൻസ്ജെൻഡറിസം അവരിൽ കാണുന്നത് കൊണ്ട് തന്നെ അവരൊരു ബോയ്ഹുഡ് ആയിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നത്. നമുക്കിതിൽ കാണാം, അവർ ഐ ആം മോർ കെൻ ദാൻ എ ബാബി എന്ന് പറയുന്നുണ്ട്. ബാബി ഗേളിനെ നിങ്ങൾക്കറിയാം, പെൺകുട്ടികൾ ഇഷ്ടപ്പെടുന്നത് ബാബി ഗേളിനെയാണ്, അതുപോലെ ഡ്രസ്സ് ചെയ്യാനും അതിനെ കളിപ്പിക്കാനും ഒക്കെയാണ്. പക്ഷേ ആൺകുട്ടികൾ ഇഷ്ടപ്പെടുന്നത് കെന്നിനെയാണ്. ഇത് രണ്ടും ഡോൾസ് ആണ്, അപ്പം ഇത് രണ്ടും അവരുടെ ഡിഫറൻസ് ആണ്. അപ്പോൾ ഒരു ആൺകുട്ടി ഒരു കെന്നിനെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ നമുക്കറിയാം, ഏതൊരു കുട്ടിയാണെങ്കിലും ഒരു ആൺകുട്ടി വാഹനങ്ങളെയും അതുപോലെ തന്നെ തോക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. പക്ഷെ ഒരു പെൺകുട്ടി ചെറിയ പാവക്കുട്ടികളായിരിക്കും ഇഷ്ടപ്പെടുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവർ ഇഷ്ടപ്പെട്ടിരുന്നത് ഒരു കെന്നിനെയാണ്. മീൻസ് അവരുടെ മൈൻഡ് is related with the boyhood. So he likes to be a boy. Okay. അപ്പോൾ ഒരു പെൺകുട്ടിയെക്കാളും അവരൊരു ബോയ് ആവാനാണ് ഇഷ്ടപ്പെട്ടിരുന്നത്. അപ്പോൾ ഒരു ട്രാൻസ്ജെൻഡറിസം അവരിൽ കുട്ടിക്കാലത്ത് തന്നെ കണ്ടു തുടങ്ങിയിരുന്നു. ആൻഡ് നമുക്ക് കാണാം, ആ ചോർച്ചിൽ ഇരുന്നിട്ട് അവർ പ്രാർത്ഥിക്കുകയാണ് ടു ദ ജീസസ്. ജീസസിനോട് പറയുന്നുണ്ട്, ഹി ആസ്ഡ് ദ ജീസസ് ടു ഫിക്സ് മീ ഇൻ വൺ ജെൻഡർ. ഏതെങ്കിലും ഒന്നിൽ ഉറപ്പിച്ചു നിൽക്കാൻ പറയുന്നുണ്ട്. കാരണം രണ്ട് ജെൻഡറിൽ പോയിട്ട് സൊസൈറ്റിയിൽ നിന്നും നേരിടുന്ന ഈ റെസ്പോൺസസ് അവരെ ഒരുപാട് വിഷമത്തിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒന്നിൽ ഉറപ്പിക്കാൻ വേണ്ടി അവർ പറയുന്നുണ്ട്. പക്ഷേ ജീസസ് ക്രൈസ്റ്റ് യാതൊരുവിധ റെസ്പോൺസും ഒരു ആൻസറും അവർക്ക് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ദ ചേർച്ച് ബിക്കെയിം സൈലൻറ്റ്, ദ സൈലൻസ്. നമുക്ക് അവിടെ ഒരു കമ്പയർ ചെയ്തേക്കുന്നത് അദ്ദേഹത്തിൻ്റെ ക്വസ്റ്റ്യൻ, ആ ഒരു ക്വസ്റ്റ്യൻ ബിക്കെയിം സൈലൻറ്റ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ ക്വസ്റ്റ്യൻ താനെ സൈലൻ്റ് ആയിട്ട് മാറാനുണ്ടായത്. അവിടെ കമ്പയർ ചെയ്തേക്കുന്നത് ഒരു വെള്ളത്തിൽ, അത് ഷുഗർ ഇൻ ദ വാട്ടർ, നമ്മൾ വാട്ടറിൽ കുറച്ച് ഷുഗർ ഇട്ട് കഴിഞ്ഞാൽ അത് അലിഞ്ഞങ്ങ് പോവുകയാണ് ചെയ്യുക. അതുപോലെ ആ ചേർച്ചിലെ സൈലൻസിൽ ഇദ്ദേഹത്തിൻ്റെ ക്വസ്റ്റ്യനും ബിക്കെയിം സൈലൻറ്റ്. ഓക്കെ, ദ ഓൾ ദ അറ്റ്മോസ്ഫിയർ ഓഫ് ദ ചേർച്ച് ബിക്കെയിം സൈലൻറ്റ്. ആ ക്വസ്റ്റ്യൻ അവിടെ പാടെ ഇല്ലാതാവുകയാണ് ചെയ്തത്. ആൻഡ് ഹിസ് പൊസിഷൻ, അദ്ദേഹത്തിൻ്റെ ആ ഒരു പൊസിഷൻ സീംഡ് ലൈക്ക് എ ക്വസ്റ്റ്യൻ മാർക്ക്. ഹി ഈസ് ഡൂബ്ഡ് ഇൻ ടു ദ ഗ്രൗണ്ട്, ഇൻ ടു ദ ഫ്ലോർ. ആൻഡ് ആ ഒരു കുനിഞ്ഞിരിക്കുന്ന ആ ഒരു പൊസിഷൻ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മീൻസ് അദ്ദേഹത്തിൻ്റെ ബോഡി തന്നെ ബിക്കെയിം എ ക്വസ്റ്റ്യൻ മാർക്ക്. ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് അദ്ദേഹത്തിൻ്റെ ആ വളഞ്ഞിരിക്കുന്ന ഒരു പൊസിഷൻ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ബോഡി ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. മീൻസ് എന്ത് ക്വസ്റ്റ്യൻ ആണ്? യെസ്, ഒരു മെയിൽ ആണോ ഒരു ഫീമെയിൽ ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഈസ് ആൻസർലെസ്, ബിക്കോസ് ഒരു മെയിലും അല്ല ഒരു ഫീമെയിലും അല്ല, അതുകൊണ്ട് തന്നെ ആൻസർലെസ് ആണ്. ആൻഡ് അദ്ദേഹത്തിൻ്റെ ഒരു ശരീരം അതുകൊണ്ട് തന്നെ എന്താണ്, ബികെയിം എ മിസറി, അല്ലെങ്കിൽ ഇറ്റ് കണ്ടിന്യൂഡ് ആസ് എ മിസറി. മിസറി എന്ന് പറയുമ്പോൾ നമ്മൾ നിഗൂഢത എന്ന് പറയും. മീൻസ് ഒരു ബോയ് ആണോ ഗേൾ ആണോ എന്ന് കണ്ടെത്താൻ പറ്റാത്ത നിഗൂഢമായിട്ടുള്ള ഒരു അവസ്ഥ, അങ്ങനെ അത് തുടർന്നു പോവുകയാണ്. അതുകൊണ്ട് തന്നെ അതൊരു മിസറി ആയിട്ട് തുടർന്നു എന്നാണ് പറയുന്നത്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത്, അദ്ദേഹം പറയുന്നുണ്ട്, അവർ പറയുന്നത്, യെസ്, ഹിസ് ലൈഫ് ഈസ് എ പ്ലേ ഓഫ് ഹൈഡ് ആൻഡ് സീക്ക്. മറ്റുള്ള കുട്ടികളെക്കാളും അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികൾക്ക് കളിക്കാൻ കഴിയാത്തൊരു കളി ഇദ്ദേഹത്തിന് പറ്റും. കാരണം ഒരു ഹൈഡ് ആൻഡ് സീക്ക് കളിയാണ് ഇദ്ദേഹം കളിക്കുന്നത്. ബോയ്ഹുഡ് ആണോ എന്ന് ചോദിച്ചാൽ യെസ് ബോയ്ഹുഡ് ആണ്. ആൻഡ് ഗേൾഹുഡ് ആണോ എന്ന് ചോദിച്ചാൽ അതുമാണ്. അപ്പോൾ രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു കളി ഇത്. മറ്റു കുട്ടികൾക്ക് പറ്റില്ല, കാരണം അവർ ഒന്നുകിൽ ഒരു ബോയ് ആവും അല്ലെങ്കിൽ ഒരു ഗേൾ ആയിരിക്കും. സോ മറ്റുള്ളവർക്ക് പറ്റാത്ത ഒരു പ്ലേ ഇദ്ദേഹത്തിന് ഇവർക്ക് പറ്റുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ആൻഡ് അവരുടെ പ്രെയർ കഴിയുന്നതിന് ശേഷം നമുക്ക് ആ ഒരു പൊസിഷൻ ആണ് പിന്നീട് വരുന്നത്. പിന്നെ നമുക്ക് പറയാം, അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ഒരു യെസ് ചൈൽഡ്ഹുഡ് ഡേയ്സിൽ നിന്ന് മാറി ഒരു അഡോൾസൻ്റ് ഏജിലേക്ക് വരുന്ന ഒരു മാറ്റം. ഒരു 12 വയസ്സ് വരെ അവർ ഈ പറയുന്ന രീതിയിൽ ബോയ്ഹുഡിനെ ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പം നമ്മൾ ചെറിയ കുട്ടികളെ എന്താണ്, ഇപ്പം ആൺകുട്ടികളെയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന രീതിയിൽ എന്താണ് ഒരു പെൺകുട്ടിയായിട്ട് എന്താണ് മേക്കപ്പ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഒരു പെൺകുട്ടികൾ ഒരു പക്ഷേ ആൺകുട്ടികളായിട്ട് മേക്കപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ അത് കളിയായിട്ടാണ്. പക്ഷെ ഇവർ ഈ പറയുന്ന ഒരു പെൺകുട്ടിയാണെങ്കിലും ഇവരെന്താണ് യെസ് ഒരു ആൺകുട്ടിയായിട്ട് ഒരു ആൺകുട്ടിയെ പോലെ ആയിരുന്നു അവർ ചൈൽഡ്ഹുഡ് ഡേയ്സിൽ നടന്നിരുന്നത്. ആൻഡ് അവരുടെ മദർ അതിനെ എന്താണ് അവരോട് പറയുന്നുണ്ട് പ്രത്യേകം, നിനക്ക് എന്താണോ ഇഷ്ടം അത് നിനക്കാവാം എന്ന്. അപ്പോൾ ഒരു 12 വയസ്സോടുകൂടി ഈ പറയുന്ന ബോയ്ഹുഡ് അവർ കാണിച്ചിരുന്ന അല്ലെങ്കിൽ അവർ ആവാൻ ശ്രമിച്ചിരുന്ന ബോയ്ഹുഡ് പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഏകദേശം ഒരു 12 വയസ്സോടുകൂടിയാണ് ഒരു ഹ്യൂമൻ ബോഡി മെച്യൂരിറ്റിയിലേക്ക് എത്തുന്നത്. ഒരു പെൺകുട്ടി ഫിസിക്കലി അവരൊരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ ഒരു പെൺകുട്ടിയുടെ ശരീരം കാണിക്കുന്ന എല്ലാവിധ അപ്പിയറൻസുകളും അവർ കാണിക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് 12 വയസ്സിന് ശേഷം അവരൊരു പെൺകുട്ടിയായിട്ട് ഫിസിക്കലി ഒരു പെൺകുട്ടിയായിട്ട് മാറ്റപ്പെടുകയാണ് മെച്ചുവേർഡ് ആവുന്നതോടുകൂടി. പക്ഷേ ആ ഒരു ഫിസിക്കലി പെൺകുട്ടിയാണെങ്കിലും മെൻ്റലി അവരൊരു ബോയ്ഹുഡ് ആയിട്ടാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. പക്ഷേ ആ ഒരു എന്താണ് ബോയ്ഹുഡ് അവർക്ക് കൂടുതലായിട്ട് കാണിക്കാൻ അല്ലെങ്കിൽ അവിടെ എക്സ്പ്രസ് ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല. അവിടെ പറയുന്നുണ്ട്, ദ ബോയ്ഹുഡ് ഡസൻ്റ് ബിക്കെയിം ക്യൂട്ട് എനി മോർ
ഗ്രോ എന്ന് പറയുന്നുണ്ട്. അതായത് ആ ഒരു ബോയ്ഹുഡ് കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, എക്സ്പ്രസ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. ബിക്കോസ് ഫിസിക്കലി ഹി വാസ് എ ഗേൾ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഫാമിലിയിലെ മുതിർന്ന ആളുകളെല്ലാവരും പറയാറുണ്ട് ഇതുപോലെ നീ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല, പറ്റില്ല. ഓക്കെ, ആൻഡ് ഇതുപോലെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ വെൻ എവർ യു ആർ കണ്ടിന്യൂ ലൈക്ക് ദിസ് യു കാൻഡ് മാരി എ മാൻ. നീ ഒരു ഹസ്ബൻഡിനെ ഒരിക്കലും ഈ വീട്ടിലേക്ക് കൊണ്ടുവരില്ല, ഒരു ഹെട്രോസെക്ഷൽ മാരേജ് നിനക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവർ പറയാറുണ്ട്. ഇവരെ ഈ പറയുന്ന നമ്മുടെ പേഴ്സണൽ ഈ വ്യക്തിയെ എന്താണ് വഴക്ക് പറയാറുണ്ട്. ഓക്കെ, അവിടെ നിന്ന് നമുക്ക് പിന്നീട് കാണാൻ പറ്റുന്നത് ഈ പറയുന്ന രീതിയിൽ അവരുടെ ബോയ്ഹുഡിൽ നിന്ന് അഡോളസെന്റിലേക്ക് മാറുമ്പോൾ ഒരു പെൺകുട്ടിയുടെ അതായിട്ടുള്ള ഒരു എന്താണ് എക്സ്പ്രഷൻസ്, ബോഡി എക്സ്പ്രഷൻസ് അവർക്ക് കാണാൻ പറ്റുന്നുണ്ട്, അവർക്ക് കാണിക്കുന്നുണ്ട്. ഒരു ബോയ്ഹുഡാണ് മെന്റലി എങ്കിലും അവരുടെ ചിരി, ഈവൻ ചിരി പോലും എന്താണ് ഒരു പെൺകുട്ടിയുടേതായിട്ട് മാറുകയാണ്. കാരണം ഫിസിക്കലി അവരൊരു ഗേളാണ്. അപ്പം മെന്റലി ഒരു ബോയും ഫിസിക്കലി ഒരു ഗേളുമായിട്ട് അവർ മാറുകയാണ്. ഇതുകൊണ്ട് തന്നെ രണ്ടിലും പെടാത്ത ഒരവസ്ഥ. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഹിസ് ലൈഫ് ബിക്കെയിം എ മിസറി എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ അങ്ങനെ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ലൈഫ് അവർ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. ആൻഡ് ഈ പറയുന്ന രീതിയിൽ ഇതുകൊണ്ട് തന്നെ അവരെന്താണ് അവരുടെ റൂമിൽ അവർ ബിക്കെയിം അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങിത്തീരാണ്. എന്തിൻ്റെ ഒരു ക്ലോസറ്റിൻ്റെ ഉള്ളിൽ അവർ ഒതുങ്ങിത്തീരുന്നു എന്ന് പറയുന്നത്. സോ ഒരു സ്മോൾ റൂം, ക്ലോസറ്റ് മീൻസ് ഒരു സ്മോൾ റൂമാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അവർ ഒതുങ്ങിത്തീരുകയാണ് ഉണ്ടായത്. കാരണം പുറത്തിറങ്ങാൻ വയ്യ. സൊസൈറ്റിയിൽ ഇറങ്ങുമ്പോഴേക്ക് സൊസൈറ്റിയിലെ മറ്റാളുകൾ ഇവരെ കളിയാക്കി തുടങ്ങുകയാണ്. അല്ലെങ്കിൽ ദ സൊസൈറ്റി, ദ മെയിൽ ജെൻഡേഴ്സ് ആൻഡ് ദ ഫീമെയിൽ ജെൻഡേഴ്സ് ലുക്ഡ് അല്ലെങ്കിൽ സീൻഡ് ദിസ് പേഴ്സൺ ആസ് എ ഒരു 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 കാസ്കറ്റ്, എ മൂവിങ് കാസ്കറ്റ്, ഓർ അവിടെ എന്താണ് നമ്മളൊരു കൗതുക വസ്തുവായിട്ട് അല്ലെങ്കിൽ ഒരു മൂവിങ് സ്കെലറ്റോ അല്ലെങ്കിൽ ഒരു സ്കെലറ്റനെ പോലെ ഒരു കൗതുക വസ്തു അല്ലെങ്കിൽ ഒരു സ്കെലറ്റനൊക്കെ നമുക്ക് കാണുമ്പോൾ കുറച്ചുകൂടി ഒരു ഒരു കൗതുകകരമായിട്ടുള്ള ഒരു ഫീലാണ് ഉണ്ടാവാറ്. അപ്പോൾ അതുപോലെയുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് ഈ പറയുന്ന നമ്മുടെ ട്രാൻസ്ജെൻഡേഴ്സിനെയും സൊസൈറ്റി കാണുന്നത്. അപ്പം ഈ ഒരു 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 അവഗണന അല്ലെങ്കിൽ ഈ ഒരു കളിയാക്കൽ സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് അവരുടെ വീടുകളിൽ ഒതുങ്ങി തീരുകയാണ് ഉണ്ടായത്. ആൻഡ് അതോടൊപ്പം സ്കൂളിൽ പോകുന്നതും ഇവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം സ്കൂളുകളിലെ കുട്ടികൾ, മറ്റു കുട്ടികളൊക്കെ ഏതെങ്കിലും ഒരു ജെൻഡറിൽ ഉറച്ചു നിൽക്കുന്ന, ആൻഡ് ദ അതർ ചിൽഡ്രൻ മോക്ഡ് ഹിം ആസ് കോളിംഗ് ബൈ കോളിംഗ് ആസ് ലെസ്ബിയൻ. ഇദ്ദേഹത്തെ വിളിച്ചത് ലെസ്ബിയൻ എന്നാണ്. കാരണം അവിടെ പറയുന്നുണ്ട് ഇവർ മെന്റലി ഒരു ബോയാണ്, മെന്റലി ഒരു ബോയാണ്, ഫിസിക്കലി ഒരു ഗേളാണ്. അപ്പം സാധാരണ നമ്മൾ ഒരു ഒരു ബോയ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സെക്സിലുള്ള ഒരു പേഴ്സണിനെയാണ് അട്രാക്ട് ചെയ്യപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇവർ മെന്റലി ബോയ് ആയതുകൊണ്ട് ഇവർ അട്രാക്ട് ചെയ്യുക ആരെയാണ്, ഒരു ഗേളിനെയാണ്. ഓക്കെ, പക്ഷേ പുറമെ ഒരാൾ ഇത് കാണുമ്പോൾ ഫിസിക്കലി ഇവരൊരു പെൺകുട്ടിയാണ്. അപ്പോൾ ഒരു പെൺകുട്ടി മറ്റൊരു പെൺകുട്ടിയെ തന്നെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഒരു പെൺകുട്ടി മറ്റൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് അല്ലെങ്കിൽ അവരോടൊപ്പം കഴിയാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് മറ്റുള്ള കുട്ടികൾ ഇവരെ വിളിച്ചു എന്ത് ലെസ്ബിയൻ എന്ന് വിളിച്ചു. ഓക്കെ, ആൻഡ് അത് ഒരിക്കലും മറക്കരുത്, അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ വിട്ടുപോകരുത് ലെസ്ബിയൻ എന്ന് വിളിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഒരു ബോയ് ആണ് മെന്റലി. ഓക്കെ, ബട്ട് ഫിസിക്കലി എന്താണ്, ഒരു ഗേളാണ്. അപ്പോൾ മെന്റലി ഒരു ബോയ് ആയതുകൊണ്ട് അവർ ഒരു ഗേളിനെയാണ് അവർക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ എന്താണ്, യെസ്, ഒരു ഗേളിൻ്റെ ഒപ്പം താമസിക്കാനും അല്ലെങ്കിൽ അവരോടൊപ്പം കളിക്കാനും ഒക്കെയാണ് സ്കൂളുകളിൽ അവരിഷ്ടപ്പെട്ടിരുന്നത്. പക്ഷേ പുറമെ കാണുന്ന ഒരാൾക്ക് ഇവർ എന്താണ്, ഒരു ഗേളാണ്. ഒരു ഗേൾ ഒരു ഗേളിനൊപ്പം കഴിയാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ യെസ്, ദേ മോക്ക്ഡ് ഹിം ആസ് കോളിംഗ് ബൈ കോളിംഗ് ആസ് ലെസ്ബിയൻ. ഓക്കെ, സോ അതാണ് പിന്നീട് നമുക്ക് അതിൽ കാണാൻ പറ്റുന്നത്. ദെൻ അദ്ദേഹം ഒരു എന്താണ് ഒരു ഒരു പറയുന്നുണ്ട് ഒരു മൂവിങ് കാസ്കറ്റ് അല്ലെങ്കിൽ ഒരു നടന്നു നീങ്ങുന്ന ശവകുടീരമായിട്ട് അദ്ദേഹത്തിൻ്റെ ബോഡിയെ അവർ കമ്പയർ ചെയ്യുന്നുണ്ട്. പിന്നെ പക്ഷേ എങ്കിലും അദ്ദേഹം ഒരു സ്റ്റാൻസയിൽ പ്രത്യേകം പറയുന്നുണ്ട് യെസ് ഹി ലവ്ഡ് ഹിസ് ബോഡി ആസ് എനി അതർ തിങ്സ്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശരീരത്തെ പതുക്കെ ഇഷ്ടപ്പെടുകയാണ്. കാരണം നമ്മളൊരു വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നാൽ, നമ്മുടെ വീട്ടിൽ സാധാരണ ഗസ്റ്റ് വരാറുണ്ട്, ഒരു വീട്ടിൽ നമ്മൾ ഗസ്റ്റ് വന്നൊക്കെയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഈ ഗസ്റ്റിന് താമസിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കാറില്ല. നമ്മൾ അവരെ കൂടി അവിടെ എന്ത് ചെയ്യാണ്, അക്കോമഡേറ്റ് ചെയ്യാറുണ്ട് പതിവ്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരം. യെസ്, നമ്മുടെ ശരീരത്തിൽ താമസിക്കുന്ന നമ്മളാണ് എന്ത്, നമ്മുടെ ബോയ്ഹുഡ്. ആൻഡ് അവിടേക്ക് വരുന്ന ഗസ്റ്റ് ആണ് ഏത്, യെസ്, സോറി, നമ്മുടെ ശരീരമാണ് ഏത്, ശരീരത്തിലുള്ള ആ ഒരു ഗേൾഹുഡ് ആണ് അവിടെ താമസിക്കുന്നത്. ആൻഡ് അവിടേക്ക് വരുന്ന ഗസ്റ്റ് ആണ് ആ ഒരു ബോയ്ഹുഡ്. അപ്പം അങ്ങനെ ആ ഗേൾഹുഡ് താമസിക്കുന്ന വീട്ടിലേക്ക് വന്ന ഒരു ഗസ്റ്റ് മാത്രമാണ് ഏത്, അവരുടെ ആ ഒരു ബോയ്ഹുഡ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ബോയ്ഹുഡ് ഗസ്റ്റായിട്ട് വരുന്ന ആ ഒരു ബോയ്ഹുഡിനെ ഒരിക്കലും ഇറക്കി വിടാൻ പറ്റില്ല. യെസ്, ആ വീട്ടിൽ അവർ വീടാകുന്ന ആ ഒരു ശരീരത്തിൽ അവരെന്ത് ചെയ്യാണ്, യെസ് ഈ ഒരു ബോയ്ഹുഡിനെ കൂടി അക്കോമഡേറ്റ് ചെയ്യുകയാണ്. അപ്പൊ രണ്ടു പേരും അവിടെ ഒരുമിച്ച് താമസിക്കുകയാണ്. നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവും, കാരണം ഒരു എക്സാമ്പിൾ എടുത്താൽ മതി, ഈ പറയുന്ന എക്സാമ്പിൾ എടുത്താൽ മതി. നമ്മുടെ വീട് എന്ന് പറയുന്നത് ഈ പറയുന്ന ശരീരമാണ്. ആൻഡ് ഈ ശരീരത്തിൽ താമസിക്കുന്ന, അതായത് ഈ വീട്ടിൽ താമസിക്കുന്ന ആളുകൾ,
ഓക്കെ. ആൻഡ് അത് നമ്മുടെ ഈ ഒരു ഇദ്ദേഹത്തിന്റെ ശരീരത്തിലുള്ള ഗേൾഹുഡ് ആണ്. അവിടേക്ക് വരുന്ന ഗസ്റ്റ്, ആ വീട്ടിലേക്ക് വരുന്ന ഗസ്റ്റ് ആണ് ആരെ, ഇദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് വരുന്ന ബോയ്ഹുഡ്. അപ്പൊ നമ്മുടെ വീട്ടിൽ നമ്മൾ താമസിക്കുമ്പോൾ അവിടേക്ക് വരുന്ന ഗസ്റ്റിനെ നമ്മൾ അവിടെ താമസിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ശരീരത്തിലേക്ക് വരുന്ന ഗസ്റ്റ് ആണ് ഇത് ബോയ്ഹുഡ്. ഓക്കെ, സോ ഈ പറയുന്ന രണ്ട് ബോയ്ഹുഡും അതുപോലെ തന്നെ ഗേൾഹുഡും ഒരുമിച്ച് എന്ത് ചെയ്യാണ്, അവിടെ താമസിക്കുക. ഓക്കെ, സോ അദ്ദേഹം എന്താണ്, യെസ്, അദ്ദേഹത്തിന്റെ ശരീരത്തെ പറ്റിയിട്ടില്ലെങ്കിൽ ഹി ഈസ് ഗെറ്റിംഗ് റെഡി ടു ലവ് ഹിസ് ബോഡി. ആൻഡ് അവിടെ ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഭാഗങ്ങളിലേക്ക് കടക്കുകയാണ് ആ ഒരു പാഠഭാഗം. ആൻഡ് ദ അനദർ സ്റ്റാൻസ ഈസ് ഡീലിംഗ് വിത്ത് സം പേഴ്സൺ, സം ട്രാൻസ്ജെൻഡർ പേഴ്സൺസ്. അവിടെ നമുക്ക് മൂന്ന് നാല് പേരെ കാണാം, മിയ ഹോൾ, ദെൻ ലീല ആൽക്കോൺ, ദെൻ ബ്രൂസ് ജെന്നർ. അങ്ങനെ ഒരു മൂന്ന് നാല് വ്യക്തികളെ നമുക്ക് കാണാൻ പറ്റും. ഈ മൂന്ന് നാല് വ്യക്തികൾ ആരാണ് എന്ന് എക്സാമിന് ചോദിക്കാറുണ്ട്, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ്. ഒരിക്കലും മറക്കാൻ പാടില്ല, ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് ആണ്. ബട്ട് ട്രാൻസ്ഫോബിയ എന്ന് പറയുന്ന ഈ ഒരു സൊസൈറ്റിയുടെ റെസ്പോൺസിന് ഇരയാകേണ്ടി വന്ന, അല്ലെങ്കിൽ അതിലൂടെ എന്താ മരണപ്പെടേണ്ടി വന്ന ചില ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ആൻഡ് ഈ പറയുന്ന രീതിയിൽ അവരെന്താണ് ഒരു കാലത്ത് അവിടെ ജീവിക്കുകയും ഒരു ട്രാൻസ്ജെൻഡർ ആയതിന്റെ പേരിൽ പോലീസുകാരും അല്ലെങ്കിൽ അതോറിറ്റിയും റൂളേഴ്സും ജനങ്ങളും എല്ലാം വേട്ടയാടി മരണത്തിലേക്ക് എത്തിപ്പെടേണ്ടി വന്ന ചില വ്യക്തികളാണ്. ആൻഡ് സൊസൈറ്റി ഒരിക്കലും അവരുടെ മരണം എന്താണ് ഒരു കൊലപാതകമായിട്ട് കണക്കാക്കുന്നില്ല, കാരണം അവർ സൂയിസൈഡ് ചെയ്തു എന്നുള്ളതാണ് രേഖകൾ കാണുന്നത്. ഒരിക്കലും അങ്ങനെയല്ല, സൊസൈറ്റിയുടെ ട്രാൻസ്ഫോബിയക്ക് ഇരയാകേണ്ടി വന്ന ചില വ്യക്തികളാണത്. അപ്പൊ അതുപോലെ ഒരു ട്രാൻസ്ഫോബിയക്ക് ഇരയാകേണ്ടി വരുമോ ഇവരും എന്ന് ഇവരുടെ ഫാമിലിക്ക് പേടിയുണ്ടായിരുന്നു, മദറിന് പേടിയുണ്ടായിരുന്നു. ആൻഡ് ഇവർ പിന്നീട് ഒരു സ്കെലറ്റൻ പോലെ, അല്ലെങ്കിൽ നമ്മൾ ഏതൊരു കൗതുക വസ്തുവിനെ പോലെയും ഒരു കൗതുക വസ്തുവായിട്ട് മാറുകയാണ്. ആൻഡ് ലാസ്റ്റ് ഭാഗങ്ങളിലേക്ക് നമ്മൾ വരുമ്പം, ലാസ്റ്റ് ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും ഇതൊരു ഒപ്റ്റിമിസ്റ്റിക് സ്റ്റൈലിലാണ് ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുന്നത്, ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ. കാരണം തൻ്റെ ലൈഫ് എന്തെങ്കിലും ഒന്ന് മാറും, യെസ് ഐ വിൽ ബി ഫിക്സ്ഡ് ഇൻ എ ജെൻഡർ, ഇൻ വൺ ജെൻഡർ എന്ന് പറയുന്ന ഒരു ഹോപ്പിലാണ് ഈ ഒരു പാഠഭാഗം അവസാനിക്കുന്നത്. സോ അതിന് മുന്നേ നമുക്ക് കാണാൻ പറ്റും ഈ പറയുന്ന ചെറിയൊരു ഭാഗം കൂടി അതിൽ പറയുന്നുണ്ട്. സാധാരണ നമ്മൾ ഈ പറയുന്ന രീതിയിൽ ട്രാൻസ്ജെൻഡേഴ്സിനെ നമ്മൾ ഇത്രയും അവഗണിക്കുന്നു, ഈവൻ അവരുടെ ഒരു ഗ്രേവ് യാർഡിൽ അവർ സൂയിസൈഡ് ചെയ്യപ്പെട്ട സൂയിസൈഡ് റേറ്റ് ഒരുപാട് കൂടി വരുന്നുണ്ട്. അതിന്റെ കാരണക്കാർ ഈ പറയുന്ന നമ്മൾ തന്നെയാണ്, അതർ ജെൻഡേഴ്സ് തന്നെയാണ്. ആൻഡ് ഈ സൂയിസൈഡ് ചെയ്ത് കഴിഞ്ഞാലെങ്കിലും അവരെ നമ്മൾ ആദരിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ആദരിക്കേണ്ട, അവർക്ക് വേണ്ട പരിഗണനയെങ്കിലും കൊടുക്കാം, ബട്ട് അതുമില്ല, അവരുടെ ഗ്രേവ് സ്റ്റോൺസിൽ പോലും സ്പെല്ലിംഗ്, നെയിമിന്റെ സ്പെല്ലിംഗ് നമ്മൾ എന്ത് ചെയ്യാണ്, തെറ്റിച്ചെഴുതുന്നതാണ്. സോ ദിസ് ആർ ദ കൈൻഡ് ഓഫ് നെഗ്ലക്ഷൻസ് വി ആർ ഗിവിംഗ് ടു ട്രാൻസ്ജെൻഡർ പേഴ്സൺസ്. ഓക്കെ, സോ ഇതാണ് നമ്മൾ അവിടെ പറയുന്നത്. മാത്രമല്ല അവിടെ പറയുന്നുണ്ട് ഈ ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് ഒരു കുട്ടി, ഒരു ഒരു സ്കൂൾ ഡേയ്സിൽ ഒരു കുട്ടി ആകുന്ന സമയത്താണ് ട്രാൻസ്ജെൻഡറിസം അവരിൽ കാണപ്പെടുന്നത്. അപ്പൊ ഈ ട്രാൻസ്ജെൻഡറിസം കണ്ടു തുടങ്ങുന്ന സമയത്ത് തന്നെ ബാക്കിയുള്ള കുട്ടികൾ ഇതിന്റെ മറ്റുള്ള കുട്ടികൾ ഇവരെ കളിയാക്കുകയും അതിന്റെ പേരിൽ സ്കൂളുകളിൽ നിന്ന് ഇറങ്ങി പോകേണ്ടിയും, അങ്ങനെ ഒരു സ്കൂളിൽ നിന്ന് അവർ എന്താണ് പഠനത്തിൽ നിന്ന് പോലും അവർ പിന്തള്ളപ്പെടുകയാണ് ഈ ഒരു കളിയാക്കലിന്റെ പേരിൽ, ഒരു അവഗണനയുടെ പേരിൽ. അപ്പം ഇതൊക്കെയാണ് അവിടെ പറയുന്നത്. സോ ആൻഡ് ലാസ്റ്റ് ഭാഗത്തിൽ ഒരു ഒപ്റ്റിമിസ്റ്റിക് സ്റ്റൈലിൽ ഇത് അവസാനിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ പ്രയറിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ്, ആ ഒരു ചേർച്ചിലെ പ്രയറിലേക്ക് തിരിച്ചു വരികയാണ്. ആൻഡ് ആ ഒരു പ്രയറിൽ അവർ പറയുന്നുണ്ട്, ലാസ്റ്റ് ജീസസിനോട് പറയാണ്, ആ ഒരു ഹോപ്പിൽ അവസാനിക്കുകയാണ്, യെസ് എന്നെങ്കിലും, യെസ് ദ ജീസസ് ക്രൈസ്റ്റ് വിൽ ഹിയർ മൈ പ്രയേഴ്സ്, ആൻഡ് ഹി വിൽ കൺസിഡർ മൈ പ്രയേഴ്സ്, ആൻഡ് ഹി വിൽ ഫിക്സ് മീ ഇൻ വൺ ജെൻഡർ എന്ന ഒരു ഒപ്റ്റിമിസ്റ്റിക് സ്റ്റൈൽ, അല്ലെങ്കിൽ ഒപ്റ്റിമിസ്റ്റിക് ബിലീഫിൽ അവർ ഈ ഒരു പാഠഭാഗം, അല്ലെങ്കിൽ അവരുടെ പ്രയർ അവസാനിപ്പിച്ചുകൊണ്ടാണ് ഇത് നടത്തുന്നത്. അപ്പോൾ ഒരു ട്രാൻസ്ജെൻഡർ പേഴ്സൺ, ഒരു ആസ് എ ട്രാൻസ്ജെൻഡർ പേഴ്സൺ അവർ അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളും അവർ നേരിടേണ്ടി വരുന്ന അവഗണനകളും ഒക്കെയാണ് ഇതിൽ പറയുന്നത്. ട്രാൻസ്ഫോബിയ ഇതാണ് ഇതിൻ്റെ തീമായിട്ട് വരുന്നത്. സോ ഒരു നല്ലൊരു ചാപ്റ്ററാണ്, സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ കാണാൻ പറ്റുന്ന ട്രാൻസ്ജെൻഡേഴ്സിനോടുള്ള അവഗണന. ഒരു എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ, ഒരു എസ് എ ആയിട്ടൊക്കെ വരികയാണെങ്കിൽ നല്ല ജനറൽ ആയിട്ട് നിങ്ങൾ എഴുതുക. ഈ ഒരു പേപ്പറിന്റെ പ്രത്യേകത, സൈഡ്ഗേസ്റ്റ് പേപ്പറും മെയിൻലി കണക്ടഡ് വിത്ത് ദ സോഷ്യൽ ആസ്പെക്ട്, സോ അതുകൊണ്ട് തന്നെ ജനറൽ ആയിട്ട് നന്നായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു പേപ്പറാണ് ഈ ഒരു മൊഡ്യൂൾ. ആൻഡ് ജെൻഡർ ആണ് ദ തീം ഓഫ് ദ മൊഡ്യൂൾ ഇസ് ജെൻഡർ ആൻഡ് ജെൻഡർ ഇഷ്യൂസ്, ദ മൈനോറിറ്റി ജെൻഡർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നന്നായിട്ട് എഴുതുക. ആൻഡ് ജനറൽ ആയിട്ട് എഴുതാൻ ശ്രമിക്കുക. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിൽ ഈ പറയുന്ന മൂന്ന് നാല് പേര്, മിയ ഹോൾ, ലീല ആൽക്കോൺ, ബ്രൂസ് ജെന്നർ, ഒരു അത്ലറ്റ് ആണ്, അപ്പോൾ ഒരു ഒളിമ്പ്യൻ ആണ്, ഒരു അത്ലറ്റ് ആണ്, എന്നിട്ട് പോലും
ആരെങ്കിലും ഒരു ട്രാൻസ്ജെൻഡർ ആയതിൻ്റെ പേരിൽ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാവരുത് പറയുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സൺസ് ആരാന്ന് ഒരു പക്ഷേ ചോദിച്ചേക്കാം. ആൻഡ് ഇത് എങ്ങനെയാണ് തുടങ്ങുന്നത്, ഈ ഒരു പോയട്രിയുടെ സ്റ്റാർട്ടിങ് എങ്ങനെയാണ് എന്ന് ചോദിച്ചേക്കാം. ആൻഡ് എന്തുകൊണ്ട് അവരുടെ ശരീരം ഒരു ക്വസ്റ്റ്യൻ മാർക്കായി മാറി എന്ന് ചോദിച്ചേക്കാം. ആൻഡ് ആസ് എ ട്രാൻസ്ജെൻഡർ അവരനുഭവിക്കേണ്ട സൊസൈറ്റിയിൽ നിന്നും ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രശ്നങ്ങളെ പറ്റി ചോദിച്ചേക്കാം. അപ്പോൾ നന്നായിട്ട് ജനറൽ ആയിട്ട് ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എഴുതുക. ആൻഡ് സൊല്യൂഷൻ ആയിട്ട് സോറി ലാസ്റ്റ് പാർട്ട് ഒരു നിങ്ങൾ എഴുതുന്ന എസ്സേയുടെ ലാസ്റ്റ് ഭാഗങ്ങളിൽ നിങ്ങൾക്ക് ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് തന്നെ അവസാനിപ്പിക്കാം. കാരണം ഇന്നത്തെ സൊസൈറ്റിയിൽ ട്രാൻസ്ജെൻഡേഴ്സിന് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. ഈവൻ എക്സാമ്പിളായിട്ട് നമുക്ക് വേണമെങ്കിൽ എഴുതാം അവർക്ക് കിട്ടുന്ന സംവരണം, അതുപോലെ കൊച്ചി മെട്രോയിൽ അവർക്ക് ലാസ്റ്റ് ഇയറിൽ കിട്ടിയ പോസ്റ്റിങ്ങുകൾ കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് പറയാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നല്ലൊരു ജനറൽ എസ്സേ നിങ്ങൾ എഴുതാം.